നമസ്കാരം. എന്തിനാണ് ഇവരോട് ഇത്ര അസഹിഷ്ണുത എന്ന് മനസ്സിലാകുന്നില്ല. ഈ നാടിൻ്റെ യഥാർത്ഥ അവകാശികളാണ് ഇവരൊക്കെ. ശരിക്കും ഇവരാണ് ഈ മണ്ണിൻ്റെ മക്കൾ. ലോകത്തെല്ലായിടത്തും തദ്ദേശീയരായ ഗോത്രവിഭാഗങ്ങളെ കൊന്നൊടുക്കിയും അവരെ കാടുകളിലേക്ക് തുരത്തിയും ഒക്കെയാണ് പരിഷ്കൃത സമൂഹം രൂപപ്പെട്ടത്. ഇവരും മനുഷ്യരാണ്. പ്രകൃതിയെയും മണ്ണിനെയും കാടിനെയും ഒക്കെ സംരക്ഷിച്ച് ആർക്കും ഒരു ദോഷവും ചെയ്യാതെ ജീവിക്കുന്നവർ. വളരെ കുറവെങ്കിലും അവരിൽ നിന്നും പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും കായിക താരങ്ങളും കലാകാരന്മാരുമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ആയുധമെടുത്ത് പോരാടിയ ചരിത്രവും ഈ ജനതയ്ക്കുണ്ട്. അവരുടെ താമസ സ്ഥലങ്ങളിൽ പോയി പരിഷ്കൃത സമൂഹം കാട്ടിക്കൂടുന്ന ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ല. എന്താണ് അവരെ അംഗീകരിക്കാൻ ഇത്രയും മടി? നഞ്ചിയമ്മയുടെ പാട്ട് കേരളം മുഴുവൻ പാടിയതാണ്. പാട്ടിൻ്റെ സംഗതി പോയോ താളം പോയോ ശുദ്ധസംഗീതമാണോ എന്നൊന്നും ആരും അപ്പോൾ ആരോപിച്ചില്ല. അത് ആസ്വദിക്കാൻ മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ രാജ്യം ആദരിച്ചപ്പോൾ സഹിക്കുന്നില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ശുദ്ധസംഗീതക്കാർ മാത്രം പാട്ട് പാടിയാൽ മതിയോ? ഈ ശുദ്ധസംഗീതക്കാരുടെ പാട്ട് എത്ര പേർ ഏറ്റുപാടുന്നുണ്ടാകും? ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ വിജയം എന്നത് സാധാരണക്കാരെ എൻ്റർടൈൻമെൻറ് ചെയ്യിക്കാൻ കഴിയുക എന്നതാണ്. നഞ്ചിയമ്മയ്ക്ക് അതിന് കഴിഞ്ഞു. അതിനെ രാജ്യം ആദരിക്കുന്നു. ഈ നാട്ടിൽ ഇത്രയും ശുദ്ധസംഗീതക്കാരുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ജനിച്ചു വീണപ്പോൾ മുതൽ ശുദ്ധസംഗീതം അഭ്യസിച്ചിരിക്കണം എന്ന നിബന്ധന കൂടി ഇനി അവാർഡ് നിർണയത്തിൽ ചേർക്കണമായിരിക്കും. 10 പേരെ എൻ്റർടൈൻമെൻറ് ചെയ്യിക്കാൻ കഴിയാതെ ശുദ്ധസംഗീതം ഗംഭീര സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ശുദ്ധസംഗീതക്കാർ പാടിക്കൊള്ളൂ, നിങ്ങളെ ആരും ശല്യം ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളുടെ സംഗീതം മാത്രമാണ് മഹത്തരം എന്ന് പറയരുത്. ഗോത്രവിഭാഗങ്ങളും പിന്നോക്ക വിഭാഗവുമെല്ലാം എന്നും പിന്നോക്കമായി തന്നെ ജീവിക്കണം എന്നതാണ് പല പരിഷ്കൃത പുരോഗമനവാദികളുടെയും മാനസികാവസ്ഥ. ആദിവാസികളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പേര് പറഞ്ഞ് 99,000 കവല പ്രസംഗം നടത്തും. പക്ഷേ ഉള്ളിലിരിപ്പ് അത് വേറെയാണ്. കാലം മാറുകയാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 8% വരുന്നത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യണം. അവരുടെ ഇടയിൽ നിന്ന് വരുന്ന ഒരാളെ രാജ്യം അംഗീകരിക്കുമ്പോൾ ആ വിഭാഗത്തിലുള്ള ജനതയ്ക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പത്മ അവാർഡ് മുതൽ രാജ്യത്തിൻ്റെ സർവ സൈന്യാധിപ സ്ഥാനം വരെ അവരെ തേടിയെത്തുന്നു. ഇത് പുതിയ ഇന്ത്യയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യ. അതിൽ അസഹിഷ്ണുത ഉണ്ടാകുമെന്നത് സ്വാഭാവികം മാത്രം. പക്ഷേ വേറെ മാർഗമില്ല. കവലപ്രസംഗത്തിലല്ല, പ്രവൃത്തിയിലാണ് കാര്യമെന്ന് ഇന്ത്യൻ ജനത ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അംഗീകാരം അതെല്ലാവർക്കും കിട്ടണം. അർഹതപ്പെട്ടവർക്ക് അംഗീകാരം കിട്ടുക തന്നെ ചെയ്യും. അത് ഒരു വിഭാഗത്തിൻ്റെയോ വർഗത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ മാത്രം അവകാശമല്ല. പുതിയ ഇന്ത്യ ഇങ്ങനെയാണ്. ഇനിയും 100 കണക്കിന് നഞ്ചിയമ്മമാരും ദ്രൗപദി മുർമ്മമാരും ഉണ്ടാകട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.